ബാറ്റർമാർ അമ്മാനമാടിയ ഒരു മത്സരമായിരുന്നു ഇന്ന് ഐ പി എല്ലിൽ അരങ്ങേറിയത്. ലക്നൌ സൂപ്പർ ജയൻസും പഞ്ചാബ് കിങ്സും തമ്മിലായിരുന്നു ഈ മത്സരം. പഞ്ചാബിന്റെ സ്വന്തം തട്ടകമായ പി സി എസ് സ്റ്റേഡിയം ആയിരുന്നു മത്സരത്തിന്റെ വേദി. കളിയിൽ നേരത്തെ ടോസ് നേടിയ പഞ്ചാബ് ആദ്യം ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിനയച്ചു. എന്നാൽ ടോസ് നഷ്ടമായെങ്കിലും അതിന്റെ യാതൊരുവിധ നിരാശയുമില്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു ലക്നൌ പുറത്തെടുത്തത്. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റിന് 257 റൺസായിരുന്നു ലക്നൌ അടിച്ചെടുത്തത്. അർദ്ധ സെഞ്ചുറി നേടിയ മാർക്കസ് സ്റ്റോയ്നിസ്, കൈൽ മേയേഴ്സ് എന്നിവരുടെ ബാറ്റിംഗ് ആയിരുന്നു അവർക്ക് കരുത്തായത്. പഞ്ചാബ് ഇന്നിംഗ്സിൽ ഇന്ന് കെ എൽ രാഹുൽ ഒഴികെ മറ്റെല്ലാവരും തന്നെ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു പുറത്തെടുത്തത്. കൈൽ മേയേഴ്സ് 24 പന്തിൽ 54ഉം മാർക്കസ് സ്റ്റോയ്നിസ് 40 പന്തിൽ 72 റൺസുമാണ് അടിച്ചെടുത്തത്. 24 പന്തിൽ 43 റൺസെടുത്ത ആയുഷ് ബദോനി, 19 പന്തിൽ 45 റൺസെടുത്ത നിക്കോളാസ് പുരൻ എന്നിവരും വെടിക്കെട്ട് ബാറ്റിംഗുമായി ലക്നൌ ഇന്നിംഗ്സിന് കരുത്ത് പകർന്നു. അതേസമയം 258 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ പഞ്ചാബിന് ഒരിക്കലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ആദ്യ ഓവറിലെ 5ാമത്തെ പന്തിൽ ശിഖർ ധവാനും 4ാമത്തെ ഓവറിൽ പ്രഭുസിമ്രാൻ സിംഗും പുറത്തായി. അതോടെ അവർ 31 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. പിന്നീട് 36 പന്തിൽ 66 റൺസുമായി അദർവാറ്റയുടെ, 22 പന്തിൽ 36 റൺസെടുത്ത സിക്കന്ദർ റാസ എന്നിവർ ചേർന്ന് അവരെ 100 കടത്തി. എന്നാൽ പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിക്കാൻ ഇതൊന്നും മതിയാകുമായിരുന്നില്ല. പിന്നാലെ 14 പന്തിൽ 23 റൺസുമായി ലിയാം ലിവിംഗ്സ്റ്റണും പുറത്തായി. പിന്നീട് സാം കരൺ, ജിതേഷ് ശർമ്മ തുടങ്ങിയവരുടെ ചെറുത്തുനിൽപ്പ് കൂടി തടഞ്ഞുകൊണ്ട് ലക്നൌ ആധികാരികമായ വിജയമാണ് സ്വന്തമാക്കിയത്.